നമസ്കാരം. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം ആഗസ്റ്റ് 10 മുതൽ തുറക്കും. വാഴച്ചാലിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 50 കോടി രൂപയിലധികം പണം വിദേശത്ത് കടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ബിനാമികൾ വഴിയാണ് പണം കണ്ടെത്തിയതെന്നും കണ്ടെത്തൽ. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനായുള്ള കേന്ദ്ര അനുമതിയിലെ അനിശ്ചിതത്വം ആശങ്കയാകുന്നു. 4 മാസമായി സ്ഥിരം MD ഇല്ലാത്തത് മെട്രോ കാക്കനാട് പാതയ്ക്കായുള്ള നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നുവെന്ന് പ്രധാന ആരോപണം. കോവാക്സിനും കോവിഷീൽഡും വാക്സിനുകൾ കൂട്ടിക്കലർത്തുന്നത് ഫലപ്രദമെന്ന് ICMR. ഈ മിശ്രിതം വൈറസിനെ മെച്ചപ്പെട്ട രീതിയിൽ പ്രതിരോധിക്കുമെന്നും ICMR. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 50 കോടി രൂപയിലധികം പണം വിദേശത്ത് കടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ബിനാമികൾ വഴിയാണ് പണം കണ്ടെത്തിയതെന്നും കണ്ടെത്തൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ ഒരാളായ കിരണാണ് വിദേശത്തേക്ക് പണം കടത്താൻ നേതൃത്വം നൽകിയത്. കേസിൽ കൂടുതൽ പേർ ഇനിയും പ്രതികളായേക്കും. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിൽ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. പ്രാഥമിക കണക്കാണ് 200 കോടി രൂപയെന്നും 200 കോടി രൂപയിലധികം കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമാണ് കണ്ടെത്തിയത്. പോലീസിൽ നിന്നും ലഭിച്ച രേഖകളിൽ എൻഫോഴ്സ്മെന്റ് പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവരുടെ കള്ള അക്കൗണ്ടുകൾ രൂപീകരിക്കുകയും ബിനാമി ഇടപാടുകൾ നടത്തിയതുമാണ് കണ്ടെത്തിയത്. ഇതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടടക്കം നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനായുള്ള കേന്ദ്ര അനുമതിയിലെ അനിശ്ചിതത്വം ആശങ്കയാകുന്നു. 4 മാസമായി സ്ഥിരം MD ഇല്ലാത്തത് മെട്രോ കാക്കനാട് പാതയ്ക്കായുള്ള നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. കഴിഞ്ഞ ഏപ്രിലിൽ അൽക്കേഷ് കുമാർ ശർമ്മ സ്ഥാനമൊഴിഞ്ഞത് മുതൽ കൊച്ചി മെട്രോയ്ക്ക് സ്ഥിരം MD ഇല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന KR ജ്യോതിലാലിനാണ് പകരം ചുമതല. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം, വാട്ടർ മെട്രോ തുടങ്ങി സുപ്രധാന ജോലികൾ തുടരുന്നതിനിടെ സ്ഥിരം MD ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധി. സംസ്ഥാന സർക്കാരിൽ മറ്റു പല ചുമതലകളും വഹിക്കുന്ന ജ്യോതിലാൽ മെട്രോ സംബന്ധിച്ച് ദില്ലിയിൽ കേന്ദ്ര സർക്കാർ വിളിച്ച പ്രധാന യോഗങ്ങളിൽ പോലും പങ്കെടുത്തില്ല. കേന്ദ്ര ബജറ്റിൽ പണം അനുവദിച്ചെങ്കിലും കേന്ദ്ര ക്യാബിനറ്റ് കൊച്ചി മെട്രോയ്ക്ക് അന്തിമ അനുമതി നൽകിയിട്ടില്ല. 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരത്തിന് മെട്രോ അനുവദിക്കേണ്ടെന്ന പുതുക്കിയ നയത്തിൻ്റെ ഭാഗമായാണ് തീരുമാനം. ആദ്യഘട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇൻഫോ പാർക്ക് പാതയെന്നും സ്ഥലമേറ്റെടുപ്പ് ഡിസംബറോടെ പൂർത്തിയാകുന്നതിനാൽ അനുമതി നൽകണമെന്നുമാണ് സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി. ഇൻഫോ പാർക്കിലെ 50,000 ജീവനക്കാരെ മുന്നിൽ കണ്ട് വിഭാവനം ചെയ്ത പദ്ധതി വഴിനഷ്ടം കുറയ്ക്കാമെന്ന കണക്കുകൂട്ടലിലുമാണ് KMRL. അതിനാൽ രണ്ടാം ഘട്ട അനുമതി വൈകുന്നത് കൊച്ചി മെട്രോയെ തന്നെ ബാധിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മണി മുതൽ രാത്രി 7 വരെ തുറക്കാം. സ്വകാര്യ ബസ് സർവീസുകൾ ഉണ്ടാകില്ല. KSRTC പരിമിതമായ സർവീസ് നടത്തും. ഞായറാഴ്ച മാത്രമാണ് ലോക്ക്ഡൌൺ എന്നതിനാൽ പോലീസ് പരിശോധന ശക്തമാക്കും. അതേസമയം നിയന്ത്രണങ്ങളും ഇളവുകളും നാളെ മുതൽ പതിവ് പോലെ തുടരും. ബുധനാഴ്ച മുതൽ മാളുകളും തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ മാളുകൾക്ക് തുറക്കാൻ അനുമതിയുണ്ട്. കടകളിലെ പോലെ വാക്സിനേഷൻ അടക്കമുള്ള സർട്ടിഫിക്കറ്റ് മാളുകളിലും നിർബന്ധമാക്കും. കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ഇന്നത്തെ കർക്കിടകവാവ് ചടങ്ങുകൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ ബലിതർപ്പണ കേന്ദ്രങ്ങളോ നടത്താൻ കഴിയില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ രാജ്യത്ത് 39,070 പുതിയ കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 43,910 പേർ രോഗമുക്തി നേടി. 491 പേർ കോവിഡ് 19 ബാധിച്ച് മരിച്ചു. ഇതുവരെ 3,19,34,455 പേർക്ക് രാജ്യത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3,10,99,771 പേർ രോഗമുക്തരായി. 4,27,862 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അതേസമയം 50,68,10,492 ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രം വിതരണം ചെയ്തത് 55,91,657 ഡോസ് വാക്സിനാണ്. ഇടവേള